അരവിന്ദ്, അരവിന്ദ്, വേഗം, ഇവിടെ ആരുമില്ല. സെറ്റപ്പ് ആണല്ലോ, ഇതൊരു പ്രൊഫസറിന്റെ വീടാണെന്ന് തോന്നുന്നു. ഓക്കേ, അവരെപ്പോഴാ വരുന്നേന്ന് അറിയില്ല, അതിനു മുമ്പ് ഒന്ന് പെട്ടെന്ന് ആവട്ടെ. ഒന്നും പറയാതെ തേടാൻ പറഞ്ഞ എന്ത് തേടാനാ? ചൈനക്കാരനും പ്രൊഫസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയേണ്ടത്. ഏതെങ്കിലും ചെറിയ സാധനങ്ങൾക്ക് പോലും സംശയം ഉണ്ടായാലും എന്നോട് പറയും. ഓക്കേ, അരവിന്ദ്. അരവിന്ദ്, അയാൾ എപ്പോഴാ വരുന്നെന്നുള്ള ടെൻഷനിലാ ഞാനുള്ളത്. ഏതെങ്കിലും മേശയിലോ അലമാരിലോ നോക്കാനുള്ളതിന് നീ ഇങ്ങനെ ചവിട്ടിയോട്ടേല്? ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം അറിയണമെങ്കിൽ അയാൾ വായിക്കുന്ന ബുക്ക് നോക്കണം, പിന്നെ ചീത്ത സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചവിട്ടിയോട്ട നോക്കിയാ മതി. ട്രാഷില് രണ്ട് മെയിലുണ്ട്. ഓപ്പറേഷൻ റെഡ് എന്ന് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്തോ ചെയ്യാൻ പോവുകയാ. അതിനായിട്ട് ഡോംഗ്ലി എന്ന് പറയുന്ന ഒരുത്തിനെ അയച്ചിട്ടുണ്ട്. ഈ ചൈനക്കാരന്റെ പേരായിരിക്കും ഡോംഗ്ലി എന്ന്. എന്നാ ഈ പ്രൊഫസറിന് എന്ത് ലിങ്ക് ആയിരിക്കും ഇവനായിട്ട്? ഇന്ത്യൻ മണിയിൽ 300 കോടി ഇല്ലീഗലായിട്ട് കൊടുത്തിട്ടുണ്ട്. 300 കോടിയോ? ഈ ഫയലിന്റെ കോപ്പി ഞാൻ എന്റെ മെയിലിലോട്ടൊന്ന് അയക്കട്ടെ. ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. യാ, നാളെ പ്രൊഫസറിനെ കോളേജിൽ മീറ്റ് ചെയ്യാം. ഈ മെയിൽ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വരട്ടിയാ എല്ലാ സത്യവും പുറത്തു വരും. വൺ സെക്ക്. ഇറ്റ്സ് ശുഭ. ഹലോ സാർ, സോറി ടു ഡിസ്റ്റർബ് യു. നാളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് സാറിന് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് അബൗട്ട് യുവർ? ആ അതെ, ആ റിസർച്ചിനെ കുറിച്ച് തന്നെയാ പറയാനുള്ളത്. വൺ മിനിറ്റ് ശുഭ. ഷീ വാണ്ട്സ് ടു മീറ്റ് മീ മൈ ഡിപ്പാർട്ട്മെന്റ് ടുമോറോ. ഐഡിയ ചോദിക്കാ. നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയല്ലേ, ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണ്ട, ഏതെങ്കിലും പബ്ലിക് പ്ലേസ് വരാൻ പറയും. ശുഭ, നാളെ നമുക്ക് ആൾവാറപ്പെട്ട സിഗ്നലിലെടുത്ത് മീറ്റ് ചെയ്താലോ? 9 മണിക്ക്. ഓക്കെ, അവിടെ ഏതെങ്കിലും കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. നാളെ 9 മണിക്ക് ആൽവാർപേട്ട് സിഗ്നലിന്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വലയിൽ ആരാ കുടുങ്ങാൻ പോകുന്നേ നമുക്ക് നോക്കാം. കുറച്ചു കാലമായി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ ഫാമിലിയൊക്കെ എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഇപ്പോഴാണോ നിനക്ക് ഇതെല്ലാം ചോദിക്കാൻ തോന്നിയത്? അച്ഛൻ തഞ്ചാവൂരിലൊരു വലിയ സിദ്ധവൈദ്യനാ, നല്ല കഴിവുള്ള ആളാ. വലിയ വലിയ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ട് കളഞ്ഞ കേസൊക്കെ സാധാരണയായിട്ട് അച്ഛൻ ഗുണപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ഡോക്ടേഴ്സിന് അത് തടസ്സമായി വന്നതുകൊണ്ട് എന്റെ അച്ഛനൊരു വ്യാജ ഡോക്ടറാണ്, പഠിക്കാതെയാണ് ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞ് 3 കൊല്ലത്തേക്ക് ജയിലിലാക്കുകയായിരുന്നു. അങ്ങനെ മനഃപ്രയാസത്താൽ അച്ഛൻ കുറച്ചു നാൾക്ക് ശേഷം മരിക്കുകയായിരുന്നു. ഇപ്പൊ തഞ്ചാവൂരിലുള്ള ഞങ്ങളുടെ വൈദ്യശാല ഒരു ലോഡ്ജാണ്, എനിക്ക് വാടക കിട്ടുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട് അരവിന്ദ്, കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നീ ഉറങ്ങരുതേ പ്ലീസ്. ഈ സമയത്ത് ഫോർവേഡ് മെസ്സേജോ? സബ്സ്ക്രൈബർ ഈ സ്ലീപ്പിംഗ്. According to the James Watson, Ellicott's charge of the DNA allows to extract the DNA and club them together. So why this, we can also isolate. Ethrayum pettana rice avoid cheyanam, veendum power yoga ki ponam, kulikkumbo kannadile nokki thadi vechathu pole undu. ഇന്ന് അബിയും ഞാനും ഭയങ്കര വഴക്കിട്ടു. അരവിന്ദിനെ അവക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പോയി അവൻ്റെ അടുത്ത് പറയണമെന്ന്.
കഴിയില്ലെന്ന് പറഞ്ഞപ്പോ അപ്പൊ നിനക്ക് അവനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുക. എന്താ എനിക്ക് സ്നേഹിച്ചൂടെ? അവൻ എന്തോ ലവ് ഫെയിലിയർ മൂഡില് റിസർച്ചിന് സമ്മതിച്ചു. എന്നാൽ അത് വെച്ച് ഇപ്പൊ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് അവനോട് ലവ് ഒന്നും ഇല്ല. അവൻ കൂടെയുള്ള സമയത്ത് ഒരു സന്തോഷമുണ്ട്, പിന്നെ ധൈര്യം തോന്നുന്നുണ്ട്. റിസർച്ച് കഴിഞ്ഞു കഴിയുമ്പം നോക്കാം. അത് ഫോണ് ബീപ്പ് 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 ഫോർവേഡ് വന്നപ്പോ ഞാൻ, അല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മെസ്സേജ് വന്നപ്പോ ഞാൻ ബീപ്പ് കേട്ടു.
കേൾക്കാൽ കൊഞ്ചലുകൾ എന്നോ മലേ ഈ നാളുകൾ മറക്കാനാകുമോ നിൻ പാട്ടിൻ നീണമോ അത് കേൾക്കാം നിന്നെ രസിക്കാം ഇനി നിന്നെ പുൽകിടാം ഈ സ്വപ്നക്കൂട്ടിൽ മയക്കാം പൊന്മാനായി വാനം നീല ഇനി പറക്കാം